എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇടിയപ്പമാണ് തയ്യാറാക്കുന്നത്. ഗോതമ്പ് വെച്ചിട്ടുള്ള ഇടിയപ്പമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ചെറു ചൂടിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടി മൊത്തത്തിലൊന്ന് ചൂടായാൽ മാത്രം മതി. നിർത്താതെ മിക്സ് ചെയ്ത് കൊടുത്ത് പാകത്തിനൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടി പാകത്തിനായോ എന്ന് അറിയാനായിട്ട് കൈ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ കുറച്ചിട്ട് വേണം എപ്പോഴും ഒന്ന് ചൂടാക്കിയെടുക്കാനായിട്ട്. ഗോതമ്പ് പൊടി പാകത്തിന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്ത് അടുപ്പത്തു നിന്ന് വാങ്ങാം. അടുപ്പത്തു നിന്ന് വാങ്ങിയാലും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി മാവ് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കാനായിട്ട് പോകുന്നത്. തിളച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താണ് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ പാകം മാറിപ്പോവും. വെള്ളം അത്യാവശ്യം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാനും പാടുള്ളൂ. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ മാവിന് പാകത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ കൈ വെച്ച് തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഷേപ്പിൽ പാകത്തിന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. മാവ് പാകത്തിന് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇടിയപ്പത്തിനുള്ള മാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഉരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്ക് വേണ്ട. ഇതിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. ഒരു തേങ്ങ ഫുള്ളായിട്ട് ചേരേണ്ടതിലേക്ക് ഒരു കാൽഭാഗം ശർക്കര ചേരേണ്ടതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്കാ പൊടിയാണ്. ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തതിന് ശേഷമാണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് വേണ്ടത് ജീരകമാണ്. ഒരു അര ടീസ്പൂൺ ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ദാ ജീരകവും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചിരണ്ടിയതും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സേവ നാഴി എടുത്തിട്ട് നമ്മളതിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷമാണ് മാവ് ഇട്ട് കൊടുക്കുന്നത്. മാവ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തേങ്ങയൊന്നും കയ്യിലുണ്ടാകാൻ പാടില്ല. തേങ്ങയുടെ ഒരു അംശമെങ്കിലും മാവിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ ഉണ്ടെങ്കിൽ സേവ നാഴിയുടെ അരിപ്പെന്ന് നല്ല ഷേപ്പിൽ ഇടിയപ്പം കിട്ടാതെ വരും. വാഴയില എടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇടിയപ്പം ഇതിലേക്ക് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. വാഴയിലയുടെ മുകളിൽ നമ്മൾ തേങ്ങ വിതറുന്നില്ല. വിതറാതെ തന്നെ നമുക്ക് ഇടിയപ്പം ഇതിലേക്ക് നേരിട്ട് തന്നെ ഇടിയപ്പം ഷേപ്പിലൊന്ന് ഉണ്ടാക്കിയെടുക്കാം. മാവ് സേവനാഴിയിൽ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി സൈഡിലൊന്നും മാവ് ഉണ്ടാകാൻ പാടില്ല. സൈഡിലൊക്കെ മാവ് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒപ്പിക്കളയണം. അതല്ലെങ്കിൽ നമ്മുടെ സേവനാഴി പിരി വെട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ
മാവ് നിറച്ചതിന് ശേഷം വെള്ളം വെച്ച് നമ്മൾ സൈഡൊന്ന് ഒപ്പി കൊടുക്കണം. ഇനി ഇടിയപ്പം ഷേപ്പിലൊന്ന് നമുക്ക് പിരിച്ചിട്ട് കൊടുക്കാം. ഒരു പകുതി മാത്രം പിരിച്ചതിന് ശേഷം നമ്മളിനി അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര തേങ്ങ മിക്സ് നമുക്കിതിൻ്റെ നടുവിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതൊന്ന് പിരിച്ചിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് തേങ്ങ കവർ ചെയ്ത് വരുന്ന പോലെ ബാക്കി ഇടിയപ്പം കൂടി ഒന്ന് മുകളിലായിട്ടൊന്ന് പിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒരു കറിയും വേണ്ട നമുക്കിത് കഴിക്കാനായിട്ട്. ബാക്കിയുള്ള ഇടിയപ്പം കൂടി നമുക്കിതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. പകുതി ഭാഗം നമ്മളിതുപോലെ ഒന്ന് ഇടിയപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിനകത്തേക്ക് തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് വരുന്ന പോലെ വീണ്ടും മാവ് പിരിച്ചിട്ട് കൊടുക്കണം. ഇത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല ഒരു 4 മണി പലഹാരമായിട്ടും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതുപോലെ ഇടിയപ്പം എല്ലാം ഒന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഇനി ഇത് നല്ല ആവി വന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. മുകളിൽ മുകളിലായിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ആവി വന്നാൽ തന്നെ നമ്മുടെ ഇടിയപ്പം റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പമാണ്. ഒരിക്കലെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിലും ടേസ്റ്റിൽ ഇനി ഇടിയപ്പം കഴിക്കാനേ പറ്റത്തില്ല. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഇതിന്. ഇത് നമ്മുടെ ഇടിയപ്പം എല്ലാം അങ്ങനെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇച്ചിരി ചൂടാറിയതിന് ശേഷമാണ് ഇത് കഴിക്കാൻ നല്ലത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.